ക്രൂശിതനായ ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാം എന്നേറ്റു പറഞ്ഞ വിശുദ്ധനാണ് ബൊനവെന്തൂര. തൻ്റെ ജീവിതത്തിൻ്റെ മഹത്തായ ഭാഗ്യം പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ കുരിശിലേക്കുള്ള നടത്തവും കുരിശിലുള്ള ധ്യാനവുമാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധൻ എല്ലാ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ സകലതും കുരിശിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് സന്യാസത്തെ പുൽകാനും ദരിദ്രരെ സ്നേഹിക്കാനും സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിൻ്റെ ചൈതന്യമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചത്. പരിശുദ്ധ കുർബാന, ഈശോയുടെ സഹന മരണ ഉത്ഥാനങ്ങളുടെ ആഘോഷമാണ്. സ്നേഹം എന്താണെന്ന് കുരിശിലൂടെ വെളിപ്പെടുത്തി അതിനെ അതിജീവിക്കുന്ന ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് സ്നേഹത്തിൻ്റെ സാരസംഗ്രഹം എന്ന് നമ്മളോട് പ്രവചിക്കുകയാണ് ഈശോ. വിശുദ്ധരെല്ലാം ഇതേ പാതയാണ് പിന്തുടർന്നത്. ജീവിതത്തിൽ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ചൈതന്യം, മുറിക്കപ്പെട്ട അപ്പം കുരിശിൽ തകർക്കപ്പെട്ട ഈശോയുടെ ശരീരം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മുറിവുകളെയും നമ്മുടെ വേദനകളെയുമെല്ലാം കുർബാനയാക്കി മാറ്റാൻ, ഒപ്പം ഈശോയോട് ചേർന്നുള്ള നിത്യ ഉത്ഥാനത്തിൻ്റെ മഹത്വമാക്കി മാറ്റാനുള്ള കൃപാവരമായി നമുക്കും സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.